വെൽക്കം ടു ഐ ബഷീർ നമ്മൾ എടുക്കുന്നത് അനാറ്റമി ഓഫ് ഇയർ ആണ് അനാറ്റമി ഓഫ് ഇയറിന്റെ പാർട്ട് ടു പാർട്ട് വണ്ണിൽ നമ്മൾ ഇയറിന് മൂന്ന് പാർട്ട് പാട്ടുണ്ടെന്ന് പഠിച്ചു മൂന്ന് പാർട്ടിൽ എക്സ്റ്റേണൽ ഇയറിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അടുത്തത് അടുത്തതിപ്പോ പറയാൻ പോകുന്നത് നമ്മൾ മിഡിൽ ഇയറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു മൂന്ന് പാർട്ട് ഉണ്ട് എക്സ്റ്റേണൽ മിഡിൽ ഇന്നറും അങ്ങനെ മൂന്ന് പാർട്ട് ഉണ്ട് അപ്പൊ നമുക്ക് മിഡിൽ ഇയർ നോക്കിയാലോ ഇതാണ് എന്ത് നമ്മുടെ മിഡിൽ ഇയർ എന്ന് പറയുന്നത് ഇയാളാണ് ഉം മിഡിൽ ഇയറ് ഇത് വേണ്ടട്ടോ ഇത് നമ്മളെ ആണ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇതാണ് നമ്മുടെ മിഡിൽ ഇയർ ഉം നമ്മുടെ ടിംബാനിക് മെംബ്രെയിൻ തൊട്ടിട്ട് യു സ്റ്റേഷൻ ഒക്കെ ഉള്ള ഈ ഒരു ആണ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഇയർ എന്ന് പറയുന്നത് മിഡിൽ ഇയർ മിഡിൽ ഇയർ അല്ലെങ്കിൽ ടിംബാനിക് കാവിറ്റി മിഡിൽ ഇയർ ഓർ ടിംബാനിക് കാവിറ്റി ഇറ്റ് എ സ്മോൾ നാരോ ഇറഗുലർ സ്മോൾ ആണ് ചെറുതാണ് നാരോ ആണ് ഇറെഗുലറും ആണ് പിന്നെ ലാറ്ററലി കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ചേമ്പറാണ് നമ്മൾ അതിൽ കണ്ടു ഈ ഒരു എക്സ്റ്റേണൽ ഇയറിൻ്റെയും ഇന്നർ ഇയറിന്റെയും ഒക്കെ ഇടയിൽ ഒരു കംപ്രസ്ഡ് ചേംബർ ആണ് എന്ത് നമ്മുടെ മിഡിൽ ഇയർ അല്ലെങ്കിൽ ടിംബാനിക് കാവിറ്റി എന്ന് പറയുന്നത് സിറ്റുവേറ്റഡ് ദ ദംപോറൽ ബോൺ ടെമ്പോറൽ ബോണില് സിറ്റുവേറ്റഡ് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ടിംബാനം ടിംബാനിക് കാവിറ്റി ടിംബാനം എന്നും അറിയപ്പെടുന്നുണ്ട് എന്ത് മിഡിൽ ഇയർ ഇറ്റ് ഇസ് സെപ്പറേറ്റഡ് ഫ്രം എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സാധനം എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിരുന്നു അതാണ് ടിംബാനിക് മെംബ്രെയിൻ സെപ്പറേറ്റഡ് hmm? ബൈ tympanic membrane ഞാൻ നമ്മൾ ഈ ഒരു പിക്ചർ കഴിഞ്ഞ പാട്ടിൽ കണ്ടിരുന്നു അപ്പം ഒന്നും കൂടിയും ടിംബാനിക് മെംബ്രെയിൻ ആരാണെന്ന് കാണിച്ചു തരാനോ അല്ലെങ്കിൽ എവിടുന്നാണെന്ന് കാണിച്ചു തരാനാണ് ഞാൻ ഈ പാട്ടിലൊന്നും ഇത് ആഡ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ഇയാളാണ് membrane മെംബ്രെയിൻ അപ്പൊ നമ്മൾ ഈ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടുള്ള ടിംബാനിക് മെംബ്രെയിനെ കുറിച്ച് തന്നെ ആദ്യം പഠിക്കുക ടിംബാനിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിന്നായിട്ടുള്ള സെമി ട്രാൻസ്പെറൻറ് ആയിട്ടുള്ള മെംബ്രെയിൻ ആണ് തിന്നാണ് സെമി ട്രാൻസ്പെറൻ്റ് ആണ് ഏഹ് ചെവിയുടെ പാടാന്നൊക്കെ പറയില്ല നമ്മള് ആ ഭാഗമാണ് ഈ സാധനം ഈ ടിംബാനിക് മെംബ്രെയിൻ എന്ന് പറയുന്നത് വിത്ത് സെപറേറ്റ് മിഡിൽ ഇയറും എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റേഴ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇയാളാണ് ിക് സൽക്കസ് ഇൻ ദ സറൗണ്ടിങ് ബോണി റിംഗ് ബൈ മീൻസ് ഓഫ് ഫൈബ്രോ കാറ്റലേജിന് ഫൈബ്രോ കാറ്റലേജിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ഈ ഒരു സറൗണ്ടിങ് ബോണി റിങ്ങിലേക്ക് ടിംബാനിക് സൽ സൽക്കസ് എന്ത് ഈ ഒരു ടിംബാനിക് മെമ്പറിന്റെ പെരിഫറി പെരിഫറി ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ടിംബാനിക് സൾക്കസിലേക്ക് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതെന്ത് ബോണി റിംഗ് ഫൈബ്രോ കാർട്ടിലേജ് ആയിട്ടുള്ള സാധനവുമായിട്ട് ആണ് ഇത് ജോയിൻ ആയിട്ടുള്ളത് സ്ട്രക്ചർ സ്ട്രക്ചർ ഈ ടിംബാനിക് തിൻ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനൊരു മൂന്ന് ലെയേഴ്സ് ഉണ്ട് മൂന്ന് ലെയറിലാണ് ഈ ടിംബാനിക് മെമ്പ്രെയിന് കിടക്കുന്നത് ലാറ്ററൽ ക്യൂട്ടേനിയസ് ലെയറും ഇന്റേണൽ ഇൻ്റർമീഡിയറ്റ് ഫൈബ്രസ് ലെയറും അതുപോലെ തന്നെ മീഡിയൽ മ്യൂക്കസ് ലെയർ അല്ലെങ്കിൽ ടിംബാനിക് മ്യൂക്കോസ ഇവര് മൂന്ന് പേരും ആണ് ഈ ലെയേഴ്സ് ക്യൂട്ടേനിയസ് ക്യൂട്ടിക്കൽ അല്ലെങ്കിൽ ക്യൂട്ടേനിയസ് ലെയർ ഇത് ഫൈബ്രസ് ലെയറും ഈ ഒരു ബ്ലൂ കളർ ഇത് എന്ത് നമ്മുടെ മ്യൂക്കസ് ലെയറും ഈ മൂന്ന് ലെയേഴ്സിലാണ് എന്ത് ടിംബാനിക് മെമ്പറേ ഉള്ളത് ലാറ്ററൽ ക്യൂട്ടേനിയസ് ലെയർ എന്ന് പറയുന്നത് ആണ് സ്കിന്നിന്റെ ഏത് സ്കിന്നിൻ്റെ ഓഡിറ്ററി മീറ്റേഴ്സിന്റെ സ്കിന്നിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ലാറ്ററൽ ക്യൂ ക്യൂട്ടേനിയസ് ലെയർ എന്ന് പറയുന്നത് ഇന്റർമീഡിയ മീഡിയറ്റ് ഫൈബ്രസ് ലെയർ എന്ന് പറയുന്നത് കൊളേജസ് കൊളേജിനസ് ഫൈബേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് കണ്ടെയ്ൻ ചെയ്യുന്ന ഭാഗമാണ് അതുപോലെ തന്നെ മീഡിയൽ മ്യൂക്കോസൽ മ്യൂക്കസ് ലെയർ എന്ന് പറയുന്നത് എന്ത് കമ്പോസ്റ്റ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്ത് മീഡിയൽ മ്യൂക്കസ് ലെയർ അല്ലെങ്കിൽ ടിംബാനിക് മ്യൂക്കോസ് ആണ് പറയുന്നത് ഇത്രയാണ് ടിംബാനിക് മെംബ്രൈൻറെ പാർട്ടുകൾ ഇനി മിഡിൽ ഇയറിൽ എന്തൊക്കെയുള്ളത് നോക്കണ്ട ടിംബാനിക് ടിംബാനിക് മെമ്പറിയിൽ നിന്ന് സ്റ്റാർട്ടിങ് മാത്രമാണെന്ന് പറഞ്ഞു അപ്പൊ മിഡിൽ ഇയറിൽ ബാക്കി എന്തൊക്കെയുള്ളതെന്ന് വെച്ചാല് ഓഡിറ്ററി ഓസിക്കിൾസ് ഉണ്ട് ഓഡിറ്ററി മസിൽസ് ഉണ്ട് യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ട് ഓഡിറ്ററി ഓസിക്കിൾസ് ഉണ്ട് ഓഡിറ്ററി ഓസിക്കിൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിറ്ററി മസിൽസ് ഉണ്ട് ഓഡിറ്ററി മസിൽസ് കഴിഞ്ഞിട്ട് പിന്നെ യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ട് അപ്പം എന്താണ് ഈ ഓഡിറ്ററി ഓസിക്കിൾസ് നല്ല രസം ഉണ്ടല്ലേ പേര് കേൾക്കാണ് ഓഡിറ്ററി ഓസിക്കിൾസ് അതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മിനിയേച്ചർ ചെറിയ കുഞ്ഞ് ബോണുകളാണ് ഒരു മൂന്ന് മിനിയേച്ചർ ബോണുകളാണ് എന്ത് ഈ ഓഡിറ്ററി ഓസിക്കിൾസ് എന്ന് പറയുന്നത് വിച്ച് ആർ അറേഞ്ച് ഇൻ ദ ഫോം ഓഫ് എ ചെയിൻ ഒരു ചെയിൻ രൂപത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള സാധനമാണ് എക്സ്റ്റെൻഡിങ് അക്രോസ് ദ മിഡിൽ ഇയർ ഫ്രം ദ ടിപാനിക് മെമ്പറിൻ ടു ഓവൽ വിൻഡ് ഓവൽ വിൻഡോ ഓഫ് ഓഡിറ്ററി ഓസിക്കിൾസ് ടിംബാനിക് മെംബ്രെയിൻ തൊട്ടിട്ട് ഓവൽ വിൻഡോ ഓഫ് ഓഡിറ്ററി ഓസിക്കിൾസ് വരെ കണ്ടെയിൻ ചെയ്യുന്ന ആളാണ് എന്ത് ഈ ഓഡിറ്ററി ഓസിക്കിൾസ് എന്ന് പറയുന്നത് ഏ പറഞ്ഞു ത്രീ മിനിയേച്ചർ ബോൺസ് ആണ് എന്ന് പറഞ്ഞു ആ ബോൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാലിയസ് മാലിയസ് ഇംഗസ് സ്റ്റേപ്സ് ഏഹ് മാലിയസ് ഇംഗസ് സ്റ്റേപ്സ് ഇതാ ഇതാണ് നമ്മുടെ ഓഡിറ്ററി ഓസിക്കിൾസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മാലിയേഴ്സ് മാലിയസിന് ഒരു ഹെഡ് ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതാണ് ഇംഗേഴ്സ് നമ്മുടെ ടൂത്തിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് അല്ലേ ഇതാണ് സ്റ്റേപ്സ് ആണ് നമ്മുടെ ബോഡിയിലെ തന്നെ ഏറ്റവും ചെറിയ ബോൺ എന്ന് പറയുന്നത് സ്റ്റേപ്സ് ആണ് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓഡിറ്ററി ഓസിക്കിൾസ് നോക്കിയാലോ മാലിയസ് മാലിയസ് എന്ന് തന്നെ അഥവാ ഓൾസോ കോൾഡ് എസ് ഹാമർ ഹാമർ ഞാൻ പറഞ്ഞു അതിനൊരു ഹാൻഡില് അല്ലെങ്കിൽ ഹാൻഡ് ഉണ്ട് ഹെഡ് ഉണ്ട് നെക്ക് ഉണ്ട് മൂന്ന് ആയിട്ടാണ് ദാ നമ്മുടെ മാലിയസ് നിൽക്കുന്നത് ഒരു മൂന്ന് പാർട്ടായിട്ടാണ് ഹാൻഡില് ഹെഡും ഹെഡും നെക്കും ആയിട്ട് ഒരു മൂന്ന് പാർട്ട് പോലെയാണ് അതിനെ കാണാനുള്ളത് അപ്പം ഹാൻഡ് എന്ന് ഹാൻഡ് എന്ന് പറയുന്നത് മാനുബ്രിയാണ് ആൻഡ് ഇറ്റ് ഈസ് അറ്റാച്ച് ടു ടിംബാനിക് മെമ്പ്രൈൻ ടിംബാനിക് മെംബ്രെയിനിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ് ഹാൻഡ് നെക്ക് ഹാൻഡ് തൊട്ടിട്ട് ഹെഡ് വരെ ഉള്ള എക്സ്റ്റെൻഷൻ ആണ് ഹെഡ് അല്ലെങ്കിൽ ക്യാപിറ്റലം ആർട്ടിക്കുലേറ്റ്സ് എന്ന് പറയുന്നത് വിത്ത് ദ ബോഡി ഓഫ് ഫിംഗേഴ്സ് ആണ് ഫിംഗേഴ്സിന്റെ ബോഡിയായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആളാണ് എന്ത് ഹെഡ് പാർട്ട് എന്ന് പറയുന്നത് അത്രയാണ് മാലിയസ് ഉള്ളത് ഇംഗസ് ഇംഗസിന് ഓൾസോ നോൺ എസ് ആൻവിൽ ഓൾസോ നോൺസ് ആൻവിൽ ആൻവിൽ തന്നെയാണ് അറിയാ ആൻവിൽ നിന്നും അറിയപ്പെടുന്നുണ്ട് ഇംഗസ് ഇംഗസ് ഇറ്റ് ലുക്സ് ലൈക്ക് എ പ്രീ മൊളാർ ടൂത്ത് ഞാൻ പറഞ്ഞു ഒരു ടൂത്ത് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു നമ്മൾ കണ്ടിരുന്നു അല്ലേ അതൊരു പ്രീ മൊളാർ ടൂത്തിനെ പോലെയാണ് കാണാനുള്ളത് ഇംഗസ് ഹാസ് എ ബോഡി വൺ ലോങ് പ്രോസസ് വൺ ഷോർട്ട് പ്രോസസ് ഇംഗസ് നമ്മൾ കണ്ടു അല്ലെ വൺ ഒരു ബോഡി ഉണ്ട് ലോങ് പ്രോസസ്സും ഷോർട്ട് പ്രോസസ്സും ഷോർട്ട് പ്രോസസ് ആണ് നമ്മുടെ സ്റ്റേപ്സുമായിട്ട് നിൽക്കുന്നത് അല്ലേ ആൻറ്റീരിയർ സർഫേസ് ഓഫ് ദ ബോഡി ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ ഹെഡ് ഓഫ് മാലിയസ് ആന്റീരിയർ സർഫേസ് മോളത്തെ ഭാഗം ആരുമായിട്ടാണ് നമ്മുടെ ആയിട്ടാണ് ഷോർട്ട് പ്രോസസ് ഈസ് അറ്റാച്ച് ടു എ ലിഗമെന്റ് ഷോർട്ട് പ്രോസസ് ലിഗമെന്റിലേക്കാണ്

ഇറ്റ് ഹാസ് ഹെഡ് ഉണ്ട് നെക്ക് ആന്റീരിയർ ക്രസ്സും പോസ്റ്റീരിയർ ക്രസ്സും ഒരു ഫുഡ് പ്ലേറ്റും ഹെഡ് ആർട്ടിക്കുലേറ്റ് വിത്ത് ഇൻഗസ് ഹെഡ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ഇൻഗസ് ഹെഡ് ആയിട്ട് കണക്റ്റഡ് ആണ് ഹെഡ് ഉണ്ട് നെക്ക് ഉണ്ട് ആന്റീരിയർ ക്രസ് ഉണ്ട് പോസ്റ്റീരിയർ ക്രസ്സും ഉണ്ട് ഫുഡ് പ്ലേറ്റും ഉണ്ട് ഫുഡ് പ്ലേറ്റ് ഫിറ്റ്സ് ഉണ്ട് ഓവൽ വിൻഡോ ഈ ഫുഡ് പ്ലേറ്റ് ആണ് ഓവൽ വിൻഡോയിലേക്കും അത് മിഡിൽ ഇയറിലെ അല്ലേ ഇന്നർ ഇയറിലേക്കും എക്സ്റ്റെൻഡ് ആയിട്ട് കിടക്കുന്നത് അപ്പൊ നമ്മള് ഓഡിറ്ററി ഓസിക്കൽസ് പഠിച്ചു ഓഡിറ്ററി ഓസിക്കൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓഡിറ്ററി മസിൽസ് നമ്മുടെ ഇൻ മിഡിൽ ഇയറിൽ മൂന്ന് പാർട്ടാണുള്ളത് ഓസിക്കൽസും മസിൽസും പിന്നെ ആരാണ് യുശേഷൻ ട്യൂബ് അപ്പൊ ഓഡിറ്ററി ആണ് നമ്മൾ പഠിക്കുന്നത് രണ്ട് മസിലാണ് നമുക്കുള്ളത് അല്ലെ രണ്ട് ആണ് ടെൻസർ ടിംബാനിയും സ്റ്റെപ്പിഡിയസും പറഞ്ഞിട്ടുള്ള രണ്ട് മസിൽസ് ആണ് ഓഡിറ്ററി മസിൽസ് ആയിട്ടുള്ളത് അതിലെ ടെൻസർ ടിംബാനി എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഓഫ് ദ ടു മസിൽസ് ഓഫ് ടിംബാനിക് കാവിറ്റി ടിംബാനിക് കാവിറ്റിയിലെ ലാർജസ്റ്റ് മസിലാണ് എന്ത് ടെൻസർ ടിംബാനി എന്ന് പറയുന്നത് ഒറിജിൻ ഇൻസെർഷൻ ആൻഡ് സപ്ലീ ടൻസർ ബിറൈസസ് ഫ്രം കാർഡ്ലേജിനസ് പോർഷൻ ഓഫ് യുസ്റ്റേഷ്യൻ ട്യൂബ് യുസ്റ്റേഷ്യൻ ട്യൂബിന്റെ കാർഡ്ലേജിനസ് പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അഡ്ജസ്റ്റ് വിംഗ് ഓഫ് സ്പീനോയിഡ് ബോൺ ആൻഡ് ഓസിയസ് കനാൽസ് ഇതൊക്കെ ഈ ടേംസ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇതായിരിക്കും നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയുമ്പോ ഓർത്തു വെക്ക കഴിയാണെങ്കിൽ ഓർത്ത് വെക്കാം അല്ലെങ്കിൽ ടെൻസട്ട് ഇമ്പാനീനായിട്ട് നമ്മൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന അതുപോലെ തന്നെ കുറച്ചും കൂടി മനസ്സിൽ നിൽക്കുന്ന രീതിയിലൊരു നോട്ടായിട്ട് ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു എന്ത് ടെൻസ്ട്ട് ഇമ്പാനി മസിൽസ് ഇയാളാണ് ഈ ടെൻസ ടിംബാനി മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഇയറിന്റെ കാവിറ്റിയും ഗ്യാവിറ്റിയും മാലിയസിംഗ് സ്റ്റേപ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മസിൽസ്റ്റേഷൻ ട്യൂബാണ് ഇറ്റ് ടെൻഡോൺസ് ഇൻസേർട്ടഡ് ഓൺ ദ മാനുബ്രിയം ഓഫ് മാലിയസ് മാലിയസിന്റെ മാനുബ്രിയത്തിലാണ് ഇതിന്റെ ടെൻഡോൺ ടെൻഡൻസ് ഉള്ളത് വിച്ച് ഇസ് ഇന്റേൺ അറ്റാച്ച് ടു ടിംബാനിക് മെമ്രി മാലിയസ് ടിംബാനിക് മെമ്രോയിനുമായിട്ട് അറ്റാച്ച്ഡ് ആണെന്ന് നമുക്കറിയാമല്ലോ ദ ഈസ് അറ്റാച്ച് ടു ടിംബാനിക് മെംബ്രൈൻ ത്രൂ മാലിയസ് ആയിട്ടാണ് എന്ത് ടെൻസർ ടിംബാനി മസിൽസ് അറ്റാച്ച് ആയിട്ടുള്ളത് ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ ഈസ്ൻഡിബുലർ ഡിവിഷൻ ഓഫ് ട്രൈ ജെമിനൽ നെർവ് ട്രൈ ജെനൽ നെർവ് ആണ് എന്ത് ടെൻസിംബാനിക് മസിൽസിലുള്ളത് നമ്മളിപ്പോ ടെൻസടിപാനി മസിൽസിലുള്ളത് ട്രൈ ജമിനൽ നർവ്സുകളാണ് ഉള്ളത് ഈ ഈ വട്ടത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളാണ് സ്റ്റെപ്പിഡിയസ് മസിൽസ് നമ്മൾ പറഞ്ഞു രണ്ട് മസിൽസ് ഉണ്ട് ടിംബാനി മസിൽസും സ്റ്റെപ്പിഡിയസ് മസിൽസും ഈ ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളിനെയാണ് നമ്മൾ സ്റ്റെപ്പിഡിയസ് മസിൽസ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ മാലിയ മാലയ സ്റ്റേപ്സ് ഒക്കെ ഉണ്ട് ടിംബാനി മസിൽസ് കണ്ടില്ലേ ടെൻസർട്ടിംബാനി മസിൽസ് ഉണ്ട് ഇവരൊക്കെ ഉണ്ട് അല്ലേ ഏ ഇതാണ് എന്ത് സ്റ്റെപ്പിഡിയസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്മോളസ്റ്റ് സ്കെൽറ്റൽ മസിൽ ഇൻ ഹ്യൂമൻ ബോഡി വിത്ത് ലെങ്ത് ഓഫ് ജസ്റ്റ് ഓവർ വൺ മില്ലിമീറ്റർ ഒരു വൺ മില്ലിമീറ്ററിന്റെ സാധനാണ് സ്മോളസ്റ്റ് മസിൽ ആണ് ഹ്യൂമൻ ബോഡിയിലുള്ളത് ഉം ഇറ്റ് ലൈസ് ഇൻ എ കോണിക്കൽ ബോ ബോണി കാവിറ്റി നമ്മൾ പറഞ്ഞു ബോണി കാവിറ്റി ടിംബാനിക്യാവിറ്റിയിലാണ് കിടക്കുന്നത് ഓൺ ദ പോസ്റ്റീരിയർ വോൾഡ് ഓഫ് വോൾ ഓഫ് ദ ടിംബാനി ആവിറ്റി ടിംബാനി ആവിറ്റിയുടെ പോസ്റ്റീരിയർ വോളിലാണ് ഈ സാധനം കിടക്കുന്നത് സ്റ്റെബ്ഡിഎസ് പ്രിവെൻസ് എക്സസ് മൂവ്മെന്റ് ഓഫ് ദ സ്റ്റേപ്പസ് സ്റ്റേപ്പ്സിനെ ആയിട്ട് നിർത്താനാണ് ഈ ആള് എന്ത് ശ്രമിക്കുന്നത് അതിൻ്റെ മൂവ്മെന്റ്സും വേണ്ടാത്ത മൂവ്മെന്റ്സ് ഒക്കെ അല്ലേ ഇതിനെ ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ പ്രിവെന്റ് ചെയ്യലാണ് സ്റ്റേപ്പഡിയസ് മസിൽസിന്റെ പണി വെൻ ഇറ്റ് ദ നെക്ക് ഓഫ് ആൻഡ് റെഡ്യൂസസ് ദ മൂവ്മെന്റ് ഓഫ് ദ ദുട് പ്ലേറ്റ് ദ ഫ്ലൂയിഡ് ഇൻ കോക്ലിയ കോക്ലിയയില് ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡിന്റെ എന്ത് മൂവ്മെന്റ് വരുമ്പം നമ്മുടെ സ്റ്റെപ്പിയസ് മസിൽസ് എന്ത് ചെയ്യും അത് നമ്മുടെ സ്റ്റേപ്സിന്റെ നെക്കിനെ ബാക്ക് ബോൺസിലേക്ക് പുള്ളയും അങ്ങനെ ഫുഡ് പ്ലേറ്റിന്റെ മൂവ്മെന്റിനെ കുറയ്ക്കും ഇതാണ് നമ്മൾ അവർ അവർ ചെയ്യാറ് പാരാലിസിസ് പാരാലിസിസ് ഓഫ് സ്റ്റേപ്പഡിയസ് മസിൽസ് അലൗസ് വൈഡർ റേഞ്ച് ഓഫ് ഓസുലേഷൻ സ്റ്റേപ്പ്സിന്റെ ഭയങ്കരമായിട്ടുള്ള ഓസിലേഷൻ ഞാൻ പറഞ്ഞു മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാനാണ് സ്റ്റേപ്പിഡിയസ് മസിൽസുണ്ട് അപ്പം ഇതിനൊരു പാരാലിസിസ് വന്നു കഴിഞ്ഞാൽ എന്ത് അതിൻ്റെ ഓസുലേഷൻസ് ഭയങ്കരമായിട്ട് നടക്കും ലീഡിങ് ടു ഹൈപ്പർ റിയാക്ഷൻ ഓഫ് ഓഡിറ്ററി ഓസിക്കിൾ ടു സൈൻ സൗണ്ട് വൈബ്രേഷൻ ഈ ഒരു സൗണ്ട് വൈബ്രേഷനോട് അപ്പം എന്ത് ചെയ്യും നമ്മുടെ ഓഡിറ്ററി ഓസിക്കിൾസിന് നമ്മുടെ പ്രിവെന്റ് ചെയ്യാൻ ആരും ആരുമില്ലല്ലോ അപ്പം ഭയങ്കരമായിട്ടുള്ള ഹൈപ്പർ റിയാക്ടിവിറ്റി വരും അതിനെയാണ് എന്ത് ഹൈപ്പറ ഹൈപ്പർ ആയിട്ട് നമ്മുടെ സ്റ്റെപ്പിഡിയസിന്റെ പാരാലിസിസ് കാരണം ഹൈപ്പർ ആയിട്ട് ഓഡിറ്ററി ഓസിക്കിൾസ് സൗണ്ട് വേവ്സുമായിട്ട് റിയാക്ട് ചെയ്യും സൗണ്ട് വൈബ്രേഷൻസുമായിട്ട് പാരാലിസിസ് ഓഫ് സ്റ്റെപ്പിഡിയസ് ഒക്കേഴ്സ് ഇൻ ദ ലീഷൻ ഓഫ് ഫേഷ്യൽ നെർവ്സ് ഫേഷ്യൽ നെർവ്സിനൊക്കെ എന്തെങ്കിലും ലീഷൻസ് ലീഷൻസ് സംഭവിക്കുക എന്ത് നമ്മുടെ സ്റ്റെപ്പിഡിയസിന് പരാലിസിസ് വരൽ ാസ്റ്റ് പാർട്ടാണ് എന്ത് നമ്മുടെ മെഡിലിയറിന്റെ ലാസ്റ്റ് പാർട്ടാണ് യുസ്റ്റേഷൻ ട്യൂബ് ഓർ ദ ദുസ്റ്റേഷൻ ട്യൂബ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു അല്ലേ അതേ പിക്ചർ തന്നെയാണ് ആണ് ട്യൂബ് ഈ യുസ്റ്റേഷൻ ട്യൂബിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഓർ ദ ഓഡിറ്ററി ട്യൂബ് അല്ലെങ്കിൽ ട്യൂബ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇറ്റ്സ് എ ഫ്ലാറ്റൻഡ് കനാൽ എക്സ്റ്റെൻഡിങ് ഫ്രം ആൻ്റീരിയർ വാൾ ഓഫ് മെഡിലിയർ ായിട്ട് കണക്ഷൻ ആണ് എന്ത് യു സ്റ്റേഷ്യൻ ട്യൂബിനുള്ളത് ഇറ്റ് അപ്പർ പാർട്ട് സറൗണ്ടഡ് ബൈ ദ ബോണി വാൾ ദ ലോവർ പാർട്ട് സറൗണ്ടഡ് ബൈ ഫൈ ഫൈബ്രോ കാർട്ടിലേജിന്റെ സ്പ്ലേറ്റ് അതിന്റെ അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ബോണി വാളുമായിട്ടും അതുപോലെ തന്നെ ലോവർ പാർട്ട് എന്ന് പറയുന്നത് ഫൈബ്രോ കാർട്ടിലേജിന് സ്പ്ലേറ്റു ആയിട്ട് എന്ത് കണക്റ്റഡ് ആണ് ഉം യു സ്റ്റേഷൻ ട്യൂബ് കണക്ട്സ് മിഡിൽ ഇയർ വിത്ത് പോസ്റ്റീരിയ പാർട്ട് ഓഫ് നോസ് നോസ് ഞാൻ പറഞ്ഞു ഫാരിങ്സിലേക്ക് നാസ്രോ ഫാരിങ്സിലേക്കാണ് ഇതിന്റെ എക്സ്റ്റെൻഷൻ വരുന്നത് അപ്പം പോസ്റ്റീരിയ പാർട്ട് നോസിലേക്ക് കണക്ട് ചെയ്ത് ഫോം ദ പാസേജ് ഓഫ് എയർ മിഡിൽ എയറും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ഒരു എയർ പാസേജ് നമ്മുടെ എന്ത് ഫൈബ്രോ യൂസ്റ്റേഷൻ ട്യൂബ് ആണ് നടത്തുന്നത് ഈ ഒരു പോസ്റ്റീരിയ പാർട്ട് നോസിലേക്ക് കണക്ടായോണ്ട് സോ ദ പ്രഷർ ഓൺ ദ ബോട്ട് സൈഡ് ഓഫ് ടിംബാരി മെമ്മ്രൈൻ ഈസ് ഈക്വലൈസ്ഡ് എറ് നമ്മൾക്ക് മീൻസ് നമ്മുടെ എന്താ ചുരം കേറുമ്പോ നമുക്ക് ചെവി അടയാ ചെവി പെയിന് വരാ അതുപോലെ എയറോപ്ലൈൻ എടുക്കുമ്പോ ചിലർക്ക് അങ്ങനെ പ്രഷർ ഇത് വരാണ്ട് അത് നമ്മൾ ആ ഒരു എയറിന്റെ പ്രഷർ വരുന്നോണ്ടാ ഉം അപ്പൊ നമ്മള് പറയും നല്ല ഇങ്ങനെ അങ്ങനെ വായങ്ങനെ തുറന്നും ഇതാക്കിയിട്ടും എയർ കടത്തിവിടാൻ നമ്മൾ പറയും ഉം ചെവിയിലേക്ക് ഇതാക്കാൻ അതെന്താ ഫാരീൻസ് ആയിട്ട് കണക്റ്റഡ് ആണ് നമ്മളെ യുസ്റ്റേഷൻ ട്യൂബ് അപ്പൊ യു സ്റ്റേഷൻ ട്യൂബിലൂടെ എയർ പാസേജ് വരുമ്പോഴാണ് നമ്മുടെ ടിംബാനിക് മെംബ്രെയിന് എന്ത് പ്രഷർ കിട്ടുക ആ ഒരു പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ആക്കാൻ പറയുന്നത് സോ ഇത്രയാണ് എന്ത് നമ്മുടെ പാർട്ട് ടൂല് നമ്മുടെ മിഡിൽ ഇയറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മിഡിൽ ഇയറിൻ്റെ മൂന്ന് പാർട്സ് അതിൻ്റെ സ്റ്റാർട്ടിങ് മൂന്ന് പാർട്ടായിട്ടുള്ള അല്ല അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ടിമാനിക് മെമ്പറേയും പറഞ്ഞു അതിൻ്റെ ലയേഴ്സ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മളെ ഓഡിറ്ററി മസിൽസ് ഓഡിറ്ററി ഓസിക്കോൾസും സ്റ്റേഷൻ ട്യൂബും ഇങ്ങനെ മൂന്ന് പാർട്സാണ് മിഡിൽ ഇയറിനുള്ളത് അതിനെക്കുറിച്ചും പറഞ്ഞ് സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദാറ്റ്സ് ഓൾ താങ്ക് യു